ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽശാമ റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദുർമന്ത്രങ്ങൾ ചൊല്ലുന്ന അശ്വരി പറയുകയാണ്, ദാഹിക്കുന്നല്ലോ, പറ്റുന്നില്ലല്ലോ, തൊണ്ട വരളുന്നു, എന്തായത്, ആള് തെറ്റി എന്റെ പടലേക്ക് പിടിച്ചോ വെള്ളം. അങ്ങനെ ക്ഷീണത്തോടുകൂടി എഴുന്നേറ്റ് താഴേക്ക് ചെന്ന ഐശ്വര്യ ഡൈനിങ് ടേബിളിലിരിക്കുന്ന ജഗ്ഗിലെ വെള്ളം എടുത്ത് പരവേശത്തോടു കൂടി കുടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന വസുന്ധരാമ്മ ചോദിക്കുന്നു, എന്താ മോളെ? അപ്പോൾ ഐശ്വര്യ പറയുകയാണ്, വല്ലാത്ത ദാഹം അമ്മേ. അപ്പോൾ വസുന്ധരാമ്മ പറയുന്നു, എനിക്കും തോന്നി നിനക്കെന്തോ ക്ഷീണം ഉള്ളത് പോലെ. അശ്വരി പറയുന്നു, ക്ഷീണത്തെക്കാളും കൂടുതല് എനിക്കൊരുതരം പരിഭ്രമമാ. ഉള്ളിൽ ഇങ്ങനെ തീ ആളുന്നത് പോലെ തോന്നുവാ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലമ്മേ. എന്റെ നെഞ്ചിലൂടെ വാള് കയറി ഇറങ്ങുന്നത് പോലെയാ. വസുന്ധരാമ ചോദിക്കുന്നു, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഉടനെ ഐശ്വര്യ പറയുന്നു, ഏയ് അതൊന്നും വേണ്ടമ്മേ, നോക്കട്ടെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതയാ, എനിക്ക് ഒരിടത്തും പോകണ്ട. അങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുന്ന ഐശ്വര്യയോട് വസുന്ധരാമ പറയുകയാണ്, ഐശ്വര്യ നിനക്ക് തീരെ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ. ഐശ്വര്യ പറയുന്നു, വേണ്ടമ്മേ, ഏതായാലും ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് വയ്യ, ഞാൻ പോട്ടെ. എന്നാ ഞാൻ പോവാണേ. അങ്ങനെ കിളി പോയ പോലെ ഐശ്വര്യ മുകളിലേക്ക് പോകുമ്പോൾ മോളെ ഐശ്വര്യ എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി വസുന്ധരാമ പറയുന്നു, ഇവളെന്താ ഇങ്ങനെ, എന്തോ കുഴപ്പമുണ്ടല്ലോ ഈശ്വര. അതിനുശേഷം കാണിക്കുന്നത് സച്ചിദാനന്ദ സ്വാമിയുടെ അരികിലേക്ക് വന്ന ശിഷ്യൻ പറയുന്നു, നമസ്കാരം സ്വാമി. തൃപ്പാദങ്ങളെ കാണാൻ ആനന്ദ നിലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. വരാൻ പറയുന്ന സ്വാമി പറയുമ്പോൾ ശിഷ്യൻ പുറത്തേക്ക് പോകുകയാണ്. തുടർന്ന് സ്വാമിയുടെ അരികിലേക്ക് വന്ന അമൃത പറയുന്നു, നമസ്കാരം സ്വാമി. സ്വാമിജി വീട്ടിൽ വന്നിരുന്നു, ഞാൻ രണ്ടു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ ഇപ്പൊ വന്നത്. സ്വാമി പറയുന്നു, ആനന്ദ നിലയത്തിലേതല്ലേ, എനിക്ക് മനസ്സിലായി, എന്താ പേര്? അമൃത പേര് പറയുമ്പോൾ സ്വാമി പറയുന്നു, ആദ്യമേ തന്നെ പറയട്ടെ, ആദിവ്യാധികളൊന്നും കാണുന്നില്ല, ആകുലപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല, എങ്കിലും അമൃതയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. അമൃത പറയുന്നു, എന്റെ ഭർത്താവിന്റെ പേര് ആദിത്യൻ എന്ന ബിസിനസ്സുകാരനാ. ഞങ്ങൾ തമ്മില് യാതൊരുവിധ പൊരുത്തക്കേടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്നാൽ ഈയിടെയായി ചെറിയ ഓരോ പ്രശ്നങ്ങള് ഞാൻ വിശദീകരിച്ച് പറയാം. ആദ്യത്തേന് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു, പക്ഷേ ഈ ഇടയായിട്ട് അശ്വതിയെ സ്കൂളിൽ വെച്ച് കണ്ടതും അശ്വതിയെ തടഞ്ഞു നിർത്തി ആദ്യം സംസാരിച്ചതും ഒക്കെ വിശദമായി അമൃത സ്വാമിയോട് പറയുന്നു. തുടർന്ന് സ്വാമി പറയുകയാണ്, അമൃതെ, കാറ്റും മഴയും മഞ്ഞും ഋതുക്കളും ഋതുസംഹാരങ്ങളും എല്ലാം പ്രകൃതിയുടെ പ്രതിഭാസങ്ങള്. മലമുകളിൽ നിന്നും മഴ പെയ്താൽ അത് താഴേക്ക് വന്ന് താഴ്വരകളിലൂടെ ഒഴുകി പുഴയിലൂടെ സഞ്ചരിച്ച് കടലിൽ എത്തിച്ചേരും. അത് പ്രകൃതി നിയമമാണ്. എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരുന്നാൽ സന്തോഷം എന്താണെന്ന് നാം അറിയില്ല, അതിനാ സങ്കടം. സങ്കടം അനുഭവിച്ചാലേ സന്തോഷത്തിന്റെ സുഖം അറിയൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു നിമിഷത്തെ ഞെട്ടൽ, ഒരു മണിക്കൂറിലെ ആശങ്ക, ഒരു ദിവസത്തെ ദുഃഖം, ഒരു വർഷത്തെ ആചാരം, ഒടുവിൽ മറവിയിലേക്കൊരു മടക്കം, അത്രയുള്ളൂ നമ്മുടെ ജീവിതം. കുട്ടിക്ക് വന്നു ചേർന്ന ഈ ദുഃഖം അത് ദൈവത്തിന്റെ ചില പരീക്ഷണങ്ങൾ മാത്രമാ. സാരമില്ല, അതെല്ലാം സാവധാനം ശരിയായിക്കോളൂ, സമാധാനത്തോടെ പൊയ്ക്കോളൂ. അമൃത പറയുന്നു, സ്വാമി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാ വന്നത്. എന്റെ അനിയത്തി ശ്യാമയില്ലേ, അന്ന് വീട്ടിൽ വന്നപ്പോൾ സ്വാമിക്ക് ഭക്ഷണം കൊണ്ടുവന്ന കുട്ടി. സ്വാമി പറയുന്നു, ശ്യാമ ദിവ്യ തേജസ് ഉള്ള കുട്ടിയാ, കണ്ടന്റെ പ്രിയ ഭക്ത. അവൾക്ക് എന്തു പറ്റി? അമൃത പറയുന്നു, അവൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, തളർന്നു വീണു. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് സ്വാമിയുടെ മനസ്സിലേക്ക് വരികയാണ് മന്ത്രവാദി ഐശ്വര്യക്ക് കൊടുത്ത ആ പാവ. തുടർന്ന് സ്വാമി പറയുന്നു, മനസ്സിലായി, ശ്യാമയ്ക്ക് പെട്ടെന്ന് വന്ന ഈ അസുഖത്തിൽ നിങ്ങളാരും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവൾ ആരാധിക്കുന്ന ദൈവം ഈ പ്രപഞ്ചനാഥന, ഈ അണ്ടകടാകം സൃഷ്ടിക്കാൻ ആധാരമായവനാണ്. അവൻ കാന്ത ബീജികളായി അലയും, സ്ഫൂരകങ്ങളായി ചിതറും, അതിസമുദ്രത്തിൽ അമീബയാകും. അതാണ് അവൻ. ചരാചര ശില്പി തന്നെ ശ്യാമയെ കാത്തുരക്ഷിക്കും. ഇപ്പൊ അവൾക്കെതിരെ ആ വീട്ടിൽ ആരോ ദുർമന്ത്രവാദ പൂജ ചെയ്യുന്നുണ്ട്. പൈശാചിക ശക്തി ശ്യാമയെ പരീക്ഷിക്കുന്നതാണ്. വീട്ടിലൊക്കെ ഒന്ന് പരിശോധിക്കും, എന്താ നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയും. ഒട്ടും പേടിക്കേണ്ട, ആ കുട്ടി ഇരട്ടി ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും. ഞാനിപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വാമി ശ്യാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമൃതയും പ്രാർത്ഥിച്ചിരിക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന അഖിൽ കാണുകയാണ് ആരോഗ്യത്തോടുകൂടി നിൽക്കുന്ന ശ്യാമയെ. വിശ്വസിക്കാനാകാതെ അഖിൽ ചോദിക്കുന്നു, ഇതെന്താ, അസുഖമെല്ലാം മാറിയോ? അവൾ ശ്യാമ പറയുകയാണ്, അതൊക്കെ ഇപ്പോഴേ മാറി. അതെങ്ങനെയാണെന്ന് അഖിൽ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് ശ്യാമ പറയുന്നു, അതൊക്കെ ഉണ്ട്. അഖിൽ ചോദിക്കുന്നു, അപ്പൊ ഈ വാങ്ങിക്കൊണ്ടുവന്ന മരുന്നുകളൊന്നും വേണ്ടേ? അപ്പോൾ ശ്യാമ പറയുന്നു, അതൊന്നും ഈ ശ്യാമയ്ക്ക് ഇനി വേണ്ട. ഇത് കേട്ട് അഖിൽ പറയുകയാണ്, താൻ ഭയങ്കരിയാണല്ലോടോ. പുഞ്ചിരിച്ച് ശ്യാമ പറയുന്നു, പിന്നെ ഞാൻ ഭയങ്കരിയാ, അതറിയില്ലേ അഖിൽ സാറിന്. അപ്പോൾ അഖിൽ പറയുകയാണ്, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോടോ, എങ്ങനെയാ അസുഖം മാറിയത്, അതൊന്ന് പറയടോ. കണ്ണന്റെ വിഗ്രഹത്തിന്റെ അരികിലേക്ക് വന്ന ശ്യാമ പറയുന്നു, എനിക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്, എനിക്കൊരു രോഗം വന്നാൽ ആ ആള് തന്നെ അത് ചികിത്സിച്ചോളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച് അഖിൽ പറയുകയാണ്, ഓ, തന്റെ ഗാർഡിയൻ സാക്ഷാൽ കൃഷ്ണ ഭഗവാനാണല്ലോ, ഇതെനിക്ക് അറിയാമായിരുന്നു, ഞാൻ തന്നോടത് പറയുകയും ചെയ്തതാണല്ലോ. ശ്യാമ ചോദിക്കുന്നു, അറിയാമായിരുന്നെങ്കിൽ പിന്നെന്തിനാ മരുന്ന് വാങ്ങിക്കാൻ പോയത്? അഖിൽ പറയുന്നു, അത് പിന്നെ മനുഷ്യ സഹജമായ ഒരു പേടി. ഇത് കേട്ട് ശ്യാമ പറയുകയാണ്, അതായത് ദൈവത്തെ വിശ്വാസം ഇല്ലാന്നർത്ഥം. അഖിൽ പറയുന്നു, വിശ്വാസമൊക്കെ
ഒക്കെയുണ്ട്. അവൾ ക്ഷമ പറയുകയാണ്, പക്ഷേ പേടിയുണ്ട്. ഈ കാണാത്ത ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള പേടി. എന്റെ കൃഷ്ണൻ എന്നെ രക്ഷിക്കും, എന്റെ ഉറച്ച വിശ്വാസമാണിത്, എന്റെ ധൈര്യവും ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് കേട്ട് അഖിൽ പറയുന്നു, മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല. അവൾ ക്ഷമ പറയുകയാണ്, അതായത് എന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാ? എനിക്കെന്ന് അഖിൽ പറയുമ്പോൾ ക്ഷമ പറയുകയാണ്, അപ്പോ നമ്മൾ രണ്ടുപേരുടെയും കാര്യത്തിൽ അതിനേക്കാളും ഉത്തരവാദിത്വം ഉള്ള ആളാണ് സാക്ഷാൽ ദൈവം. അഖിൽ സാർ എന്നെ രക്ഷിക്കുമെങ്കിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം നമ്മളെ രക്ഷിക്കാതിരിക്കുമോ? ക്ഷമയുടെ തോളിൽ പിടിച്ച് അഖിൽ പറയുന്നു, താനൊരു ജീനിയസ് ആണല്ലോടോ, ഭാവിയിൽ വേദാന്തിയായി വല്ല ആശ്രമവും സ്ഥാപിക്കുമോ? മാതാ ശ്യാമാനന്ദ പുണ്യതീർത്ഥ. ഇത് കേട്ട് ക്ഷമ പറയുന്നു, മതി കളിയാക്കിയത്. അങ്ങനെ അഖിലും ക്ഷമയും കൂടി ചിരിക്കുകയാണ്. ശേഷം തോളിൽ പിടിച്ച് അഖിൽ പറയുന്നു, എന്തായാലും എന്റെ ക്ഷമയുടെ അസുഖം മാറിയല്ലോ, എനിക്ക് അത് മതി, അത് മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് ബെഡിൽ കിടക്കുന്ന ഐശ്വര്യ പറയുകയാണ്, മാലാഖയുടെ ഹോട്ടൽ ആ കൊള്ളാം, ചെകുത്താന്റെ അടുക്കള. അങ്ങനെ കിളി പോയ പോലെ സംസാരിക്കുന്ന ഐശ്വര്യയെ കണ്ട് ടെൻഷനോടുകൂടി അരുൺ ചോദിക്കുന്നു, ഐശ്വര്യ നിനക്ക് എന്താ പറ്റിയത്? വാ എഴുന്നേൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പുഞ്ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറയുന്നു, എന്താ അത്? ഡബിൾസ് കിച്ചൺ, ചെകുത്താന്റെ അടുക്കള, അതിന് സായിപ്പുമാരിട്ട പേരാ. കണ്ണുമേഴ്ച അരുൺ ചോദിക്കുന്നു, ചെകുത്താന്റെ അടുക്കളയും മാലാഖയുടെ ഹോട്ടലും? ഐശ്വര്യ നീ എന്തൊക്കെയാ പറയുന്നത്? ചിരിച്ച് തലയാട്ടിക്കൊണ്ട് ഐശ്വര്യ പറയുകയാണ്, എന്തായാലും കൊള്ളാം. ഈ സമയം വസുന്ധരാമയ അവിടേക്ക് വരികയാണ്. ഐശ്വര്യ പറയുന്നു, ആ ഹൂമങ്കാവ് പട്ടേരി, അവിടെ മുഴുവനെ ചാത്തമാരാ. ചാത്തമാര്? വസുന്ധരാമ ചോദിക്കുന്നു, എന്താ മോനെ? അവിടെ അരുൺ പറയുകയാണ്, അമ്മേ എനിക്കൊന്നും അറിയില്ല, ഇവള് കിടന്ന് പിച്ചിമ്പയും പറയുക. ചെകുത്താന്റെ കൊട്ടാരമെന്നോ ചാത്തമാരുടെ കോട്ടയെന്നോ ഒക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഐശ്വര്യ പറയുകയാണ്, ചാത്തമാരുടെ കോട്ട. അരികിലേക്കിരുന്ന് വസുന്ധരാമ വിളിക്കുന്നു, ഐശ്വര്യെ മോളെ. വസുന്ധരാമയെ നോക്കി ഐശ്വര്യ പറയുകയാണ്, വവ്വാലുകളുടെ ചിറകടി, കുറുക്കന്മാരുടെ ഓരിയിടൽ, പിന്നെ കാലം കോഴിയുടെ കൂവല്. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന അരുണിനോട് വസുന്ധരാമ ചോദിക്കുകയാണ്, ഇതെന്താ മോനെ ഇതൊക്കെ? അരുൺ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലമ്മേ. ഐശ്വര്യ പറയുകയാണ്, ഡബിൾസ് കിച്ചൺ, കാലം കോഴി കുറുക്കന്മാരുടെ ഓരിയിടല്. തുടർന്ന് വീട്ടിലേക്ക് വന്ന അമൃത സ്വാമി പറഞ്ഞതുപോലെ ആരെങ്കിലും മന്ത്രവാദം ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. മുകളിൽ ഒരു റൂമിലേക്ക് വരുന്ന അമൃത കാണുകയാണ്. പട്ടേരി ഐശ്വര്യക്ക് കൊടുത്ത ആ പാവയും പൂജാ സാധനങ്ങളും. സംശയത്തോടുകൂടി ആ പാവയെ കയ്യിലേക്ക് എടുക്കുന്ന അമൃതയെ ഓർക്കുകയാണ് സ്വാമിയുടെ വാക്കുകൾ. ഇപ്പൊ അവൾക്കെതിരെ ആ വീട്ടിൽ ആരോ ദുർമന്ത്രവാദ പൂജ ചെയ്യുന്നുണ്ട്. പൈശാചിക ശക്തി ക്ഷാമയെ പരീക്ഷിക്കുന്നതാണ്. ആ പാവയിൽ കെട്ടിയിരിക്കുന്ന ക്ഷാമയുടെ മുടിയെടുത്ത് നോക്കുകയാണ് അമൃത. ഇതെന്താന്ന് പറഞ്ഞ് സംശയത്തോടുകൂടി ക്ഷാമയെന്ന് വിളിച്ച് അമൃത പുറത്തേക്ക് വരുന്നു. അരികിലേക്ക് വന്ന ക്ഷാമ ചോദിക്കുന്നു, ഇതെന്താ അമൃതയെടുത്ത് ഈ പാവയൊക്കെ ആയിട്ട്? അപ്പോൾ അമൃത പറയുകയാണ്, ഈ പാവ സാധാരണ പാവയൊന്നുമല്ല, ഇത് ഐശ്വര്യയുടെ പാവയാ, വല്ലാത്ത പ്രത്യേകതയുള്ള പാവ, ഐശ്വര്യ പാവ. ക്ഷാമ ചോദിക്കുന്നു, ഐശ്വര്യടുത്തേക്ക് ഇപ്പൊ എന്തിനാ പാവ? ഉടനെ അമൃത പറയുകയാണ്, നീ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ഐശ്വര്യക്ക് ഇപ്പൊ മറ്റു വിശേഷങ്ങളൊന്നുമില്ല, ഈ പാവ ഒരു കളിപ്പാവയുമല്ല, ഇതാണ് ചെകുത്താൻ പാവ. ക്ഷാമ ചോദിക്കുന്നു, ചെകുത്താൻ പാവയോ? അമൃത പറയുകയാണ്, നിന്നെ വകവരുത്താൻ ഏതോ ഒരു ദുർമന്ത്രവാദി കൊടുത്ത പാവയാണിത്, നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പാവയെ വാങ്ങിച്ചു നോക്കുകയാണ് ക്ഷാമ. അമൃത പറയുന്നു, നിന്നെ ഇല്ലാതാക്കിയാലേ ഐശ്വര്യക്ക് സമാധാനമുള്ളൂ. ക്ഷാമ ചോദിക്കുകയാണ്, എന്തിനാ ഐശ്വര്യടുത്തേക്ക് എന്നോട് ഇത്ര വൈരാഗ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു അവരോട്? അമൃത പറയുന്നു, അതിന്റെ കാര്യം അറിയില്ലേ, അസൂയ. എന്നാലും ഈ പാവ എവിടുന്ന് കിട്ടിയെന്ന് ക്ഷാമ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, അതൊരു രസകരമായ കഥയാണ്. നിനക്ക് ഒരു കാരണവും ഇല്ലാതെ അസുഖം വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വഴിയെ കണ്ടുള്ളൂ, അതനുസരിച്ച് ഞാൻ നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയെ കാണാൻ പോയി. ക്ഷാമ ചോദിക്കുന്നു, സ്വാമിയെ കാണാൻ പോയോ? ഉടനെ അമൃത പറയുന്നു, അങ്ങനെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ആരോ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു. ഞാൻ സ്വാമികളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷാമയോട് പറയുകയാണ് അമൃത. തുടർന്ന് ക്ഷാമ പറയുന്നു, അമൃതയെടുത്ത് എനിക്ക് വേണ്ടി വാദിക്കുകയും എന്നെ ഇങ്ങനെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പുഞ്ചിരിച്ച് അമൃത ചോദിക്കുന്നു, എന്താ ശ്യാമേ? നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ബന്ധമാണോ ഞാനും നീയും തമ്മിലുള്ളത്? നീ എന്നോട് നന്ദി പറഞ്ഞാൽ ഞാനും നീയും തമ്മിൽ ഒത്തിരി അകലമുള്ളതുപോലെ എനിക്ക് തോന്നും. നമ്മൾ തമ്മിൽ അങ്ങനെയൊരു അകലമില്ല, നീ എന്റെ പ്രിയപ്പെട്ട അനിയത്തി തന്നെയാ. അങ്ങനെ അമൃത ശ്യാമയെ ചേർത്ത് പിടിക്കുമ്പോൾ പുഞ്ചിരിച്ച് ശ്യാമ പറയുന്നു, എനിക്കറിയാം ഏട്ടത്തി, ഏട്ടത്തിയുടെ സ്നേഹം. എന്നാലും ഒരാളെ ഇല്ലാണ്ടാക്കാൻ മനുഷ്യൻ എന്തൊക്കെ കുറുക്കു വഴികളാ നോക്കുന്നത്? ഇതൊക്കെ ഫലിക്കുമോ? അമൃത പറയുന്നു, ഫലിക്കൂ എന്നുള്ളതിന്റെ തെളിവല്ലേ നീ അപ്പൊ വീണത്? വെളിച്ചത്തിനെതിരെ ഇരുട്ടുള്ളതുപോലെ പോസിറ്റീവിനെല്ലാം നെഗറ്റീവും ഉണ്ട്. ദൈവം നമ്മളെ രക്ഷിക്കാനുള്ളപ്പോൾ നമ്മളെ നശിപ്പിക്കാൻ ഒരു ശക്തി വേണ്ടേ? അതാണ് പിശാച്. ശക്തനായ ദൈവത്തിന്റെ കോട്ടയ്ക്കുള്ളിലാ ശ്യാമയെ നീ ജീവിക്കുന്നത്. നിന്നെ ഒരു ദുഷ്ടശക്തിക്കും തകർക്കാനാകില്ല. ശ്യാമ പറയുന്നു, അതെ എടുത്തി, എന്റെ കൃഷ്ണനും അഖിൽ സാറും ഉള്ളപ്പോൾ എനിക്ക് ഒരു പേടിയില്ല. അമൃത പറയുകയാണ്, ഐശ്വര്യ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്നെ ഇല്ലാണ്ടാക്കാൻ ഈ പാവയിൽ എന്തോ മുടിയൊക്കെ ചുറ്റിട്ടുണ്ട്. ഈ ഐശ്വര്യ എന്താ ഇങ്ങനെയായി പോയതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശ്യാമ പറയുകയാണ്, അരുണേട്ടനെ ഓർക്കുമ്പോഴാ സങ്കടം. ഇത് കേട്ട് അമൃത പറയുകയാണ്, അരുൺ ഒരു പാവമാ, നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ ഐശ്വര്യ നെഗറ്റീവ് ആയത്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, മുമ്പ് ഞാൻ
പറഞ്ഞില്ലേ? അസൂയ ശ്യാമേ, അസൂയ അപകടകരമായ ഒരു രോഗമാണ്. ദൈവത്തിന്റെ കാവലിൽ ജീവിക്കുന്ന നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ആവില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഐശ്വര്യ ആകെ വയലന്റ് ആകും. അതവസാനം ഭ്രാന്തിൽ ചെന്ന് കലാശിക്കാതിരുന്നാ മതിയായിരുന്നു. ശ്യാമ പറയുന്നോ, എന്തൊക്കെയായാലും ഐശ്വര്യയുടെ എന്റെ ഏടത്തിയല്ലേ? അവൾ അമൃത പറയുകയാണ്, അവൾ നിന്റെ ഏടത്തിയും എന്റെ അനിയത്തിയുമാ. നമ്മള് രണ്ടുപേരും അവളെ സ്നേഹിക്കുന്നില്ലേ? പക്ഷേ അപ്പോഴും അവള് നമ്മളെ ശത്രുവായാ കാണുന്നത്. ഇത് കേട്ട് ശ്യാമ പറയുന്നോ, അതില്ലാതാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഐശ്വര്യടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് അമൃത. ശ്യാമ ആ പാവയിലേക്ക് നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഭ്രാന്ത് പിടിച്ചതുപോലെ റൂമിലെല്ലാം എന്തോ അന്വേഷിക്കുകയാണ്. ഇതിനിടയിൽ പെർഫ്യൂം ബോട്ടിലൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്. ഫ്ലവർ വേസ് എടുത്ത് വലിച്ചെറിയുകയും ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടുകൂടി റൂമിന് പുറത്തേക്ക് പോയ ഐശ്വര്യ ഹാളിലേക്ക് വന്ന് എന്തോ അന്വേഷിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് വസുദ്രാമ ചോദിക്കുന്നു, ഐശ്വര്യ എന്താ മോളെ നിനക്ക് ഇത്ര ടെൻഷൻ? നീ എന്താ ഈ നോക്കുന്നത്? ഐശ്വര്യ പറയുന്നു, ഈ വീട്ടിൽ വിശ്വസിച്ച് ഒന്നും വെക്കാൻ പറ്റില്ല. ഇതെന്താ കൊള്ള സങ്കേതം മറ്റോ ആണോ? ഇവിടെ കാലു വാരുന്ന ഓരോരോ മനുഷ്യര്. കയ്യിൽ പിടിച്ച വസുദ്രാമ പറയുന്നു, എന്താ പറ്റിയത്? നീ കാര്യം പറ മോളെ. അപ്പോൾ ഐശ്വര്യ ചോദിക്കാണ്, കാര്യം പറഞ്ഞാൽ കാണാതായ സാധനം നിങ്ങൾ കണ്ടെത്തി തരുമോ? തരുമോന്ന് മാറങ്ങോട്ടെന്ന് പറഞ്ഞ് വസുദ്രാമയെ പിടിച്ചുതള്ളി ഭ്രാന്ത് പിടിച്ചതുപോലെ താഴെ കൂടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന ഗ്ലാസുകളും മറ്റും എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങുന്ന ഐശ്വര്യയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.